ബാലകൃഷ്ണ പിള്ളയുടെ വിൽപത്ര വിവാദത്തിൽ ഗണേഷ് കുമാറിന്റെ പിന്തുണയുമായി ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണൻ. മൂത്ത സഹോദരി ഉഷയുടെ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ബിന്ദു പറഞ്ഞു. വിഷമമുണ്ട്, അച്ഛൻ മരിച്ച അധികം ദിവസമായില്ല. അപ്പം ഇങ്ങനെ അച്ഛനെ വിവാഹത്തിലേക്ക് വലിച്ചടിക്കുന്നതിൽ വിഷമമുണ്ട്. ഈ വിൽപത്ര അച്ഛൻ പൂർണ്ണ മനസ്സോടെ അച്ഛൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അച്ഛൻ മാസങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. അല്ലാതെ അതിലൊരു ആരുടെയും കൈകടത്തിലോ ഗണേശൻ്റെ ഇൻ്റർഫിയറൻസോ ഗണേശനും വേറെ ആരുടെയും ഇൻ്റർഫിയറൻസോ അതിലില്ല. അച്ഛൻ സ്വന്തം മനസ്സിൽ സ്വന്തം ഇഷ്ടത്തിൽ എഴുതിയതാണ്. പക്ഷേ വിവാദം വന്നതിൽ വിഷമമുണ്ട്. ഗണേശൻ ഇതിൽ ഇൻ്റർഫിയറൻസ് ഇല്ല, ഇടപെട്ടിട്ടില്ല. അച്ഛന് മരിക്കുന്നതിന് ആ ഒരു ദിവസം മാത്രമേ ഓർമ്മക്കുറവുള്ളായിരുന്നു. അല്ല, അച്ഛന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. നല്ല ഓർമ്മയോടുകൂടി അച്ഛൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്. പരാതിയിലേക്ക് പോകുകയാണ്. പ്രത്യേകിച്ച് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെന്ന് എല്ലാ മൂത്ത സഹോദരി പറയുകയും ആ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയ്ക്ക് കൂടിയാണ് ഇളയ സഹോദരിയുടെ പ്രതികരണം വരുന്നത്. വിവരങ്ങളിലേക്ക്. കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം പോലും നഷ്ടമാകാൻ ഇടയാക്കിയെന്ന് കരുതുന്നതാണ് ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം. രേഖകളിൽ ഗണേഷ് കുമാറിന്റെ ഹിതമല്ലാത്ത ഇടപെടൽ ഉണ്ടായി എന്ന പരാതിയാണ് മൂത്ത സഹോദരി ഉഷ മോഹൻദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും നേരിൽ കണ്ടു തന്നെ ഉഷ മോഹൻദാസ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഈ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്ന ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് കെ ബി ഗണേഷ് കുമാർ എത്തിയാൽ മതിയെന്ന നിലയ്ക്ക് സി പി എം ഒരു തീരുമാനം എടുത്തതെന്ന സൂചനയും ഉണ്ട്. ഏതായിരുന്നാലും ആദ്യ ടൈമിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ വിവാദത്തിന് പിന്നാലെ ഗണേഷ് കുമാർ ഒഴിവാക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണനാണ് ഗണേഷിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആർ ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഗണേഷിന് കൂടി സ്വത്ത് വകകൾ നൽകിക്കൊണ്ടുള്ള വിൽപ്പത്രം തയ്യാറാക്കിയെന്നാണ് ബിന്ദു ബാലകൃഷ്ണൻ പറയുന്നത്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത്തരത്തിൽ വിൽപ്പത്രം തയ്യാറാക്കിയത്. അന്ന് അദ്ദേഹത്തിന്റെ സഹായികളും ഈ എഴുത്തുകാരനും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ വിൽപ്പത്രത്തിൽ തന്നെ സാക്ഷിയായ പ്രഭാകരൻ നായരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് ഇത്തരത്തിൽ സ്വത്ത് വകകൾ വീതം വെച്ചതെന്ന വിവരം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗണേഷിന് പിന്തുണയുമായി ബിന്ദു ബാലകൃഷ്ണനും രംഗത്തെത്തിയിരിക്കുന്നത്. ബാർ ബാലകൃഷ്ണയുടെ വിൽപ്പത്ര വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ ട്വിസ്റ്റുകളിലേക്ക് ഗണേഷ് കുമാറിനെ അനുകൂലിച്ച ഇളയ സഹോദരി.